സോ ഹേ ഗായ്സ്, ഗെയിമർ സാത്താൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം. അപ്പൊ നമ്മളങ്ങനെ എഗെയിം വന്നിരിക്കുന്ന റഷ്യൻ കാർഡ് വ്യൂ ആസ് റൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ബീത്ത മിഷൻ ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇവിടെ പോകെ വരുന്ന ഓ ഇതിൻ്റെ ഉള്ളന്നാണോ? ഇത്ര നാളുണ്ടായി പുകക്ക്. ഇപ്പൊ ഇതേ പുകക്ക് വരുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിൽ. ഓക്കെ, ഇതേ പച്ച ട്രെയിൻ പോണു. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന പറയുന്നത് 6 കേട്ടോ. അതെ, യെസ്കിനോ എന്ന് പറയണ ആ വീടിൻ്റെ ഒക്കെ എടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഈ ടൈം കയറാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാം. ഓ, 6 ഫസ്റ്റ് മിഷനാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ എങ്ങനെ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ആരാണ് വേണ്ടി പണി തരണേ? അയ്യോ ചെളി, ആ നല്ല ഐശ്വര്യം വന്നതേ ഉള്ളൂ. അപ്പോൾ അതിനും കിട്ടി. വണ്ടിയുടെ ഓറഞ്ച് കളറായി കിട്ടിയിട്ടുണ്ട്. അയ്യോ ചില്ലൊന്നും കാണില്ലല്ലോ. വൈപ്പർ എന്ത്? വൈപ്പർ ഇടൂ. ഓക്കെ സെറ്റ്. അപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി മോഡിഫൈ ചെയ്യണ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ വീഡിയോ നമുക്ക് വഴിയേ ഇടാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഒരു എൻജിൻ പണിഞ്ഞപ്പോൾ തന്നെ ഉള്ള പൈസ പോലെ തീർന്നു നിൽക്കണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റും വേണം, പിന്നെ പൈസയും വേണം. റേസ് കളിച്ചാൽ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ റേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു വീഡിയോ ഇടാം. ഓക്കെ, അങ്ങനെ നമ്മളിത് അവിടെ എത്താനായിട്ടുണ്ടേ. ഇവിടെ എവിടെയോ ആണ്. ഓക്കെ, ഇത് ഇവിടെ ഇതിൽ കൂടി അങ്ങോട്ട് ഇറങ്ങണേ. ഇതേ ഇതാണ് സംഭവം. അവിടെ ഉള്ള പോലത്തെ അതേ ബൈക്ക് ഇവിടെയും ഉണ്ട്. ഓക്കെ, ഈ സമയത്ത് കയറാൻ പറ്റുമോ? ലെവൽ 10 വേണമെന്നാ. നമ്മുടെ ലെവൽ ഇപ്പോൾ എത്രയാണ്? നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 5. നമ്മുടെ ഡ്രൈവിംഗ് ലെവലാണ് വേണമെന്ന് പറയുന്നത്. അപ്പം ഇതിന് റേസിങ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി റേസിംഗിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് റേസിംഗ് കണ്ടല്ലോ. നമ്മളെ നമ്മുടെ വണ്ടി ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെളിയൊക്കെ തുടച്ച് കളഞ്ഞ് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ റേസിങ്ങിന് കയറാൻ അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ പോയാൽ മതി. നമ്മൾ 2 സെക്കൻഡ് പ്ലേസ് അടിച്ചിട്ടുണ്ട്. അവസാനത്തെ ഒന്ന് കളിച്ചു നോക്കാം, അതിൽ ഇനി ഏതാണ് ഓടിക്കാൻ പോകണം. നമ്മളങ്ങനെ റേസിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മള് ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഏ, ഒപ്പം വേറെ ടീം വേണം. ഒപ്പം കളിക്കാനായിട്ട് ആൾക്കാരാണ്, നല്ല രസമുള്ളൂ. ഒറ്റയ്ക്കുള്ള റേസ് ഒന്നും പോരാ. ഓഫ് റോഡാണ്. ക്യാമറ ആംഗിൾ ഇതാണ് നല്ലത്. നല്ല മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലും ടൈമുണ്ട്. 3:15 നമ്മളവിടെ എത്തണം. ഇതിൽ പിന്നെ വഴി കാണിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഏ ഗൈസ്, ഇതേ നമ്മളങ്ങനെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് നമ്മളങ്ങനെ ഇതേ എടുത്തിട്ടുണ്ട്. സ്ഥലം കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഓഫ് റോഡ് വൈബ് കിട്ടുന്നുണ്ട്. നമ്മളതേ റേറ്റിംഗ് പോയിന്റ് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10 കേട്ടോ. നമ്മളങ്ങനെ ഓഫ് റോഡിൽ നിന്ന് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളതേ 2 ചെക്ക് പോയിന്റ് നമ്മളങ്ങനെ എടുത്തു ഗൈസ്. ഇനി ലാസ്റ്റ് ചെക്ക് പോയിന്റും കൂടി, നമ്മുടെ അവസാനത്തെ ചെക്ക് പോയിന്റ് ഇതാട്ടോ. നമ്മുടെ അവസാനത്തെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഈ സമയത്തൊന്നും ഇങ്ങനെ ആവല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് എൻഡിങ് പോയിന്റിലോട്ട് എത്തണം. ഇനി ഫുള്ള് വെള്ളമാണല്ലോ ഇവിടെ. വണ്ടി സ്ലോവ് ആണല്ലോ, നല്ല ചാൻസ് ഉണ്ട്. കണ്ട വണ്ടി സ്ലോവ് ആയി. ഇത് റൈറ്റിംഗ് പോയിന്റ് അവിടെ കിട്ടുണ്ട്. ആ റേറ്റിംഗ് പോയിന്റ് കിട്ടി. നമുക്കിപ്പോൾ 25 റേറ്റിംഗ് പോയിന്റ് ആയി. ഒരു ടൈമില്ല. ഇനി വേറെ 15 കൂടി, അതിൻ്റെ ഉള്ളിൽ എത്തണം. എത്താൻ പറ്റുമോ? ഓക്കെ, ഇതേട്ടെ എൻഡിങ് പോയിന്റ്. ഇത് 15 ഇതേപ്പോ 12 13 14 ഇഷ്ടട്ടാ. ജസ്റ്റ് മിസ്. എൻ്റെ മനസ്സ് 16 നമ്മളെത്തി. 15 എത്തണം. നമ്മളങ്ങനെ 16 എത്തിയേ. പക്ഷേ 1 നമ്മുടെ ചാമ്പ്യൻഷിപ്പ് വേ ടു വിക്ടറി, അത് 100% അതിൻ്റെ. ഇനി അടുത്തത്, അടുത്തെന്ന് പറയുന്നത് നേറ്റീവ് ട്രെയിൽസ്. ഫസ്റ്റ് ഒക്കെ കളിച്ചോക്കാം. ഇതിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഇതിന് മഴ പെയ്യണ്ടല്ലോ. 2 ഉണ്ട്. 4:15, അതിനുള്ളിൽ നമ്മൾ ഈ 2 തീർക്കണം. അയ്യോ വെള്ളത്ത് കൂടിയാ. റൈറ്റിംഗ് പോയിന്റ് കിട്ടി. കയറ്, സ്ലോ ആവല്ലേ, കയറ്. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് തട്ടത് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് നമുക്ക് അതിനെ കിട്ടി. എല്ലാവരും ഇത് കുടയും പിടിച്ച് നിൽക്കുക. നമ്മുടെ 2 ചെക്ക് പോയിന്റ് ഇത് നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ട്.
ഇവിടെ ഒരു 18 പോയിന്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോ എത്രയായി? 16 എണ്ണായി. ഇതേ മൂന്നാമത്തെ അതിനെ മൂന്നാമത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻഡിങ്. നമ്മളങ്ങനെ എൻഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അത് നമ്മള് ഒരു ലാപ്പ് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. 2 മിനിറ്റും 5 സെക്കൻഡ് വേണ്ടി വന്നു കേട്ടോ ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ ഇതേപോലെ തന്നെ പോവാണെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായി, ഫസ്റ്റ് അടിക്കാൻ പറ്റുമായിരുന്നു. നമ്മളങ്ങനെ വെള്ളത്തിൽ നിന്ന് കേറിയിട്ടുണ്ട്. രണ്ടാമത്തെ ചെക്ക് പോയിന്റ് കൂടി നമ്മളങ്ങനെ എടുത്തു. നമ്മളെ ലാസ്റ്റത്തെ ചെക്ക് പോയിന്റ് കേട്ടോ ഇതാണ്. ടൈം ഇപ്പോ 3 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് എൻഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും കംപ്ലീറ്റ് ആക്കും. നമ്മുടെ ഇപ്പോൾ പെട്രോൾ ഇല്ല കേട്ടോ, പെട്രോളും കുറവാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് അടിച്ചു ഗൈസ് എല്ലാം. പിന്നെ സെറ്റ് ടാസ്ക് എന്നിട്ട് അവിടെ എന്നിട്ട് പ്രശ്നം വന്നു. ഞാൻ ആൾക്കാർ പേടിക്കാൻ ചേട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ലെവൽ 4 ആയി. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയി. ഓക്കെ, നമ്മുടെ ഡ്രൈവിംഗ് ലെവൽ ഇപ്പോൾ 6 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഡ്രൈവിംഗ് ലെവൽ 10 ആക്കണം. നമുക്ക് ഓൺലൈൻ വഴി പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇനി പെട്രോൾ ടാങ്കിൻ്റെ അങ്ങോട്ട് പോകണ്ടേ? അപ്പം നമുക്കിനി നേരെ പെട്രോൾ അടിച്ചേച്ചും വരാം. പക്ഷെ നമ്മളിപ്പോൾ പ്രിമോസ് സിറ്റിയിലാട്ടാ. നമ്മൾ റേസിങ് നടക്കുന്നത് ഇവിടെയും. അതെന്തിപ്പോൾ അങ്ങനെ നമ്മൾ പ്രിമോസ് സിറ്റി കൊണ്ട് കിട്ടും. എന്തിനാ? നമ്മളങ്ങനെ പമ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി പെട്രോൾ അടിക്കാം. നമ്മളങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റേസിലോട്ട് നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഇതിൽ ലാപ്പൊന്നുമില്ല. 2 മിനിറ്റും 30 സെക്കൻഡും. അതിനുള്ളിൽ നമ്മൾ 3 ചെക്ക് പോയിൻ്റ് എടുത്ത് എൻഡിങ്ങിലോട്ട് എത്തണം. റൈറ്റിംഗ് പോയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, വണ്ടി സേവായി. അവർ റൈറ്റിംഗ് പോയിന്റ് അതിനു വേണ്ടി കൊണ്ടുപോയി വെച്ചതാണ് വണ്ടി സേവ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൽ വഴി കാണിക്കാൻ ആൾക്കാരൊന്നുമില്ല കേട്ടോ. വഴി നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പോകണം. നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടൈം 1 മിനിറ്റ് 30 സെക്കൻഡ് ആവാനായി. കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ആ പെട്ട് പെട്ട് മോനെ ടൈമായി. നമ്മളെന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പോണില്ല. നമ്മുടെ വണ്ടി ചെളിയിൽ കുടുങ്ങിപ്പോയി. അവിടെ നല്ലൊരു പണി കിട്ടി. അപ്പോൾ ഇനി വണ്ടി റെഡിയാക്കിയിട്ടൊക്കെ വേണം നമുക്ക് ഇനി റേസിങ്ങിൽ പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത റേസിംഗ് പാർട്ടായിട്ട് വരാം.